സ്കൂൾ സ്ഥാപിതമായി 6 പതിറ്റാണ്ടിന് ശേഷം സ്വന്തം കെട്ടിടമായതിന്റെ ആഹ്ലാദ തിമിർപ്പിലാണ് കല്ലട്ര അബ്ദുൾ ഖാദർ ഹാജി മെമ്മോറിയൽ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ. കല്ലട്ര അബ്ദുൾ ഖാദർ ഹാജിയുടെ കുടുംബം സൗജന്യമായി സർക്കാരിലേക്ക് നൽകിയ 22.5 സെന്റ് ഭൂമിയിൽ 1.5 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം പണികഴിപ്പിച്ചത്. This news sponsored by Bobby Chembanur International Jewelers. സ്കൂൾ സ്ഥാപിതമായി 6 പതിറ്റാണ്ടിന് ശേഷം സ്വന്തം കെട്ടിടമായതിന്റെ ആഹ്ലാദ തിമിർപ്പിൽ കല്ലട്ര അബ്ദുൾ ഖാദർ ഹാജി മെമ്മോറിയൽ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ കെട്ടിടം നാടിന് സമർപ്പിച്ചു. കെട്ടിട സമർപ്പണത്തിന്റെ ഭാഗമായി അതിഞ്ഞാലിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് വാദ്യമേളങ്ങളും മുത്തുക്കുടകളും കൊഴുപ്പേകി. കല്ലട്ര അബ്ദുൾ ഖാദർ ഹാജിയുടെ കുടുംബം സൗജന്യമായി സർക്കാരിലേക്ക് നൽകിയ 22.5 സെന്റ് ഭൂമിയിൽ 1.5 കോടി രൂപ ചെലവിൽ ഈ ചന്ദ്രശേഖരൻ MLA ആസ്തി വികസന ഫണ്ടും കാസർഗോഡ് വികസന പാക്കേജ് ഫണ്ടും ഉപയോഗിച്ച് പണിത ബഹുനില കെട്ടിടം ഈ ചന്ദ്രശേഖരൻ MLA നാടിന് സമർപ്പിച്ചത്. സ്വന്തമായി സ്ഥലമില്ലാതെ പ്രയാസപ്പെട്ട മാണിക്കോത്ത് സ്കൂളിന് സൗജന്യമായി സ്ഥലം നൽകിയ കല്ലട്ര കുടുംബം പൊതുസമൂഹത്തിന് മാതൃകയാണ്. പൊതുവിദ്യാലയങ്ങളുടെ വികസനത്തിനും സംരക്ഷണത്തിനും നാട് പ്രതിജ്ഞാബദ്ധമായിരിക്കണമെന്നും MLA പറഞ്ഞു. എല്ലാ കാലത്തും എല്ലാ അധികാരത്തിൽ വന്ന ഗവൺമെന്റുകളും വിദ്യാഭ്യാസ രംഗത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം 1995 നിലവിൽ വന്നതോടെ നമ്മുടെ LP മുതൽ ഹയർ സെക്കൻഡറി നിലം വരെയുള്ള സ്ഥാപനങ്ങളെല്ലാം ഈ ത്രിതല പഞ്ചായത്തിന്റെ ഭരണത്തിന് കീഴിൽ വരികയായിരുന്നു. ആ ത്രിതല പഞ്ചായത്തിലെ ഭരണത്തിന് കീഴിൽ വന്നപ്പോൾ വിദ്യാലയങ്ങളുടെ ഒരു നോക്കി നടത്തിപ്പിന്റെ ചുമതല അവർക്കുണ്ടെങ്കിലും ആവശ്യമായ പണം ഇതിനു വേണ്ടി അനുവദിക്കാനും പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും ഒന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധ്യമായിട്ടില്ല. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടത്തിന് ഇപ്പോൾ ഇത് തന്നെ എല്ലാവർക്കും അറിയാറുണ്ടാകും. 1.84 കോടി ഉൾപ്പെടെ അപ്പോൾ ഏതാണ്ട് 1.34 കോടി രൂപ ചെലവ് ചെയ്തിട്ടാണ് ഈ മനോഹരമായ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മാണിക്കോത്ത് MN മുഹമ്മദ് ഹാജിയും 5 സെന്റ് ഭൂമി സ്കൂളിന് സൗജന്യമായി നൽകുകയുണ്ടായി. സ്ഥലം സൗജന്യമായി നൽകിയ കല്ലട്ര കുടുംബത്തിലെ മുതിർന്ന അംഗം കല്ലട്ര മാഹിൻ ഹാജിയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂളിന് സ്ഥലം ലഭ്യമാക്കുന്നതുൾപ്പെടെ വികസന കാര്യത്തിൽ ഏറെ പ്രവർത്തിച്ച റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ PV രാമചന്ദ്രൻ, മനോഹരമായ കെട്ടിടം സമയബന്ധിതമായി പൂർത്തീകരിച്ച കരാറുകാരൻ വടക്കേക്കര മുഹമ്മദ്, സർവീസിൽ നിന്നും വിരമിക്കുന്ന ബേക്കൽ AEO PK സുരേശൻ, ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികളായ കുന്നുമ്മൽ രാഘവൻ, താനത്തിൽ കൃഷ്ണൻ എന്നിവരെ ചന്ദ്രശേഖരൻ MLA ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K സബീഷ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ K മീന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലക്ഷ്മി തമ്പാൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷക്കീല ബദറുദ്ദീൻ, സംഘാടക സമിതി ചെയർമാൻ T മുഹമ്മദ് അസ്ലം, PTA പ്രസിഡന്റ് അശോകൻ മാണിക്കോത്ത്, കല്ലട്ര അഷ്റഫ്, MBM അഷ്റഫ്, അരവിന്ദൻ മാണിക്കോത്ത്, ഷംസുദ്ദീൻ മാണിക്കോത്ത്, കാറ്റാടി കുമാരൻ, മാട്ടുമ്മൽ ഹസൻ ഹാജി, V കമ്മാരൻ, MV രാഘവൻ, P അബ്ദുൽ കരീം, കുഞ്ഞിക്കണ്ണൻ അരയവളപ്പിൽ, മുട്ടത്ത് കരുണൻ, KV മാധവൻ, KV രാഘവൻ, ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചിത്ര, മദർ PTA പ്രസിഡന്റ് സുനിതാ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ PV രാജീവൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി K കുമാർ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം രക്ഷിതാക്കൾ മെഗാ തിരുവാതിരയും കൈകൊട്ടിക്കളിയും അവതരിപ്പിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.